തിരുവനന്തപുരം പാളയത്തെ ശക്തി വിനായക ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം പൂർത്തീകരിച്ചുകൊണ്ടുള്ള ക്ഷേത്ര സമർപ്പണ ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത്, ഉദയസമുദ്ര ഗ്രൂപ്പ് എംഡിയും ജനം ടിവി എംഡിയുമായ എസ് രാജശേഖരൻ നായർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ജനം ടിവിയോടൊപ്പം ചേരുന്നുണ്ട്. എം കെ വിനോദ് കൂടി ചേരുന്നുണ്ട്. വിനോദ്, അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയാണ്? മറ്റു വിവരങ്ങൾ കൂടി. തീർച്ചയായും ആതിര, നമുക്കറിയാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമാണ് പാളയത്തെ ശക്തി വിനായക ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ അലങ്കാര ഗോപുരമടക്കം അതിമനോഹരമായി ഇന്ന് സമർപ്പിക്കുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മഹനീയമായ നിരവധി വ്യക്തിത്വങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പി എസ് പ്രശാന്ത്. അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നു. എന്തായാലും പാളയത്ത് ഇത്രയും നാൾ പാളയം ജുമാ മസ്ജിദ്, അതേപോലെ തന്നെ പാളയം സെൻറ് ജോസഫ് ദേവാലയം, ഇതൊക്കെ തല ഉയർത്തി നിന്നു. അതിനിടയ്ക്ക് ഒരു കുഞ്ഞു ഗണപതി ക്ഷേത്രം ഉണ്ടെന്ന് പലർക്കും അറിയില്ലായിരുന്നു. തിരുവനന്തപുരംകാർക്ക് അറിയായിരുന്നു, പക്ഷെ ദൂരെ നിന്ന് വരുന്ന പലർക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ ചിത്രം മാറുന്നു. വലിയ അലങ്കാര ഗോപുരം എങ്ങനെ കാണുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്? വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു കേന്ദ്രമാണ് പാളയം പള്ളിയും അതിനോട് ചേർന്നിരിക്കുന്ന ഗണപതി ക്ഷേത്രവും അതിനടുത്തായിട്ടുള്ള ക്രിസ്തീയ ദേവാലയം എന്ന് നമുക്കറിയാം. അത് മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകങ്ങളായിരുന്നു എങ്കിൽ തന്നെയും ആ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകങ്ങളെ കുറച്ചുകൂടി ശാക്തീകരിക്കപ്പെടുന്ന രീതിയിലാണ് ഇന്ന് നമ്മുടെ ഗണപതി ശക്തി വിനായകന് ഒരു പുതിയ അലങ്കാര ഗോപുരം സമർപ്പിക്കപ്പെടുന്നത്. അതൊരു വലിയ സമർപ്പണമാണ്. അതിൻ്റെ ഒരു ദൈവകൃപയും ഐശ്വര്യവും സമുദ്ര ഗ്രൂപ്പിൻ്റെ ചെയർമാൻ എസ് രാജശേഖരൻ നേർക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഉണ്ടാകട്ടെ. വളരെ സന്തോഷമാണ്. അദ്ദേഹം ഒരു ശക്തി വിനായകനെ സമർപ്പിക്കുന്ന എന്നതിനുപരിയായി നമ്മുടെ പാളയത്തെ മതസൗഹാർദ്ദ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ളൊരു സമർപ്പണം കൂടി ഇത് മാറുകയാണ്. അദ്ദേഹത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി അഭിവാദ്യം ചെയ്യുവാനും അഭിനന്ദിക്കുവാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതെ, വളരെ സന്തോഷത്തോടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മളോട് പ്രതികരിച്ചത്. കാരണം ദേവസ്വം ബോർഡിന് തന്നെ അഭിമാനം, പ്രത്യേകിച്ചും പാളയത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ വലിയ മകുടമായി ഇത് മാറുന്നു. അതിൽ ദേവസ്വം ബോർഡിനെ അഭിമാനിക്കാം. ഉദയസമുദ്ര ഹോട്ടൽസ് ഗ്രൂപ്പ് ചെയർമാൻ ആയിട്ടുള്ള ചെങ്കൽ എസ് രാജശേഖരൻ നായർ, നമുക്ക് ജനം ടി വിക്കും അഭിമാനിക്കാം. അദ്ദേഹം നമ്മുടെ കൂടി MD ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മഹത് വ്യക്തിത്വമാണ്. അദ്ദേഹമാണ് ഈ അലങ്കാര ഗോപുരവും ഒക്കെ തന്നെ സമർപ്പിച്ചത്. നമുക്ക് എസ് രാജശേഖരൻ നായരോട് തന്നെ ചോദിക്കാം. വളരെ സന്തോഷം നൽകുന്ന ഒരു മുഹൂർത്തം, എങ്ങനെ ഈ ചടങ്ങിനെ ഇത്രയും മനോഹരമാക്കാൻ കഴിഞ്ഞതിലുള്ള ഒരു സന്തോഷം ഒന്ന് പങ്കുവെക്കാമോ? ചടങ്ങ് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു ധൃതിയിലാണ്. ഓൾറെഡി ലേറ്റായി. എല്ലാവരുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷവും. അതിലേക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ നാട്ടിൻ്റെ ആവശ്യമാണ്, അഭിമാനമാണ്. വളരെ എൻ്റെ കാലം കൂടുതൽ 49 വർഷമായിട്ട് ഇവിടെ ഭക്തരുണ്ട് എന്നെ. ഇത് അറിഞ്ഞിട്ട് വന്നിട്ട് എൻ്റെ കാല് കൊട്ടുകയൊക്കെ. അതുകൊണ്ട് തന്നെ എന്തിനാ നിങ്ങൾ തന്നെ എൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു ആഗ്രഹമായിരുന്നു. അത് ഇന്ന് സാക്ഷാത്കരിച്ചു. പക്ഷേ ഇത് ഞാനൊരു നിമിത്തമാണ്. ഞാനങ്ങനെ ക്ഷേത്രം ചെയ്യണമെന്നല്ല, എൻ്റെ ഒരു എൻ്റെ ഉള്ളിൽ തോന്നി. പിന്നെ ഒരു സ്വാമി തന്നെ എന്നെ വിളിച്ചുകൊണ്ട് വന്നൊരു ക്ഷേത്രം ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കാണിച്ച് ഇത് ഞാൻ ആൾറെഡി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റ് ആദ്യത്തെ പത്മകുമാർ മുതൽ അതിനുശേഷം അനന്തഭവൻജി വന്നു, അദ്ദേഹത്തിൻ്റെ കൂടി സംസാരിച്ച് അദ്ദേഹം പെർമിഷൻ തന്നു. അദ്ദേഹത്തിൻ്റെ സമയത്ത് തീർക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു ഈ സെക്രട്ടറിയൊക്കെ. അതിനുശേഷം പ്രശാന്ത് സാർ വന്നു, അദ്ദേഹത്തിൻ്റെ ഭാഗ്യമായിരിക്കും. രണ്ടുപേരും കൂടെ വെച്ചിട്ടാണ് ഇത് സമർപ്പിക്കുന്നത്. വലിയ നിരവധി മഹത് വ്യക്തികളുണ്ട്. ദേവസ്വം ബോർഡ് സെക്രട്ടറി ശ്രീ ബൈജുവും ചേരുന്നു. ദേവസ്വം ബോർഡിന് തന്നെ ഒരു അഭിമാനമല്ലേ ഈ ക്ഷേത്രം? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു വളരെ അഭിമാനമായ ഒരു മുഹൂർത്തമാണ് നടക്കുവാൻ പോകുന്നത്. അനന്തപുരിയുടെ തിരുമുറ്റത്ത് ഇത്രയും വലിയ ഒരു ക്ഷേത്ര സമുച്ചയവും ഒരു ഗോപുരവും പടുത്തുയർത്തുവാൻ പ്രിയപ്പെട്ട ശ്രീ രാജശേഖരൻ്റെ സഹായത്തോട് സാധിച്ചു എന്നുള്ളത് വളരെയേറെ അഭിമാനകരമാണ്. ഇത് അതൊരു മതസൗഹാർദ്ദത്തിൻ്റെ തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ഒരാളിന് മോസ്കും പള്ളിയും ക്ഷേത്രവും ഒരുമിച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിനകത്തൊരു വലിയ സന്ദേശമുണ്ട്. തിരുവനന്തപുരത്തിന് വലിയ സന്ദേശമുണ്ട്. സന്യാസി ശ്രേഷ്ഠനായിട്ടുള്ള ചിദാനന്ദപുരി സ്വാമികളും ഈ ചടങ്ങിൽ, ഇത്രയും മഹത്തരമായ ചടങ്ങിൽ, ചെങ്കോട്ടുകോണം മഠത്തിലെ സ്വാമിജിയുണ്ട്, ചിദാനന്ദപുരി സ്വാമികൾ ഈ ഇത്ര മഹത്തായ, പ്രത്യേകിച്ചും പാളയത്തിൻ്റെ തന്നെ മുഖം മാറുകയാണ്. ജുമാ മസ്ജിദ് തോളോട് തോൾ ചേർന്നിരിക്കുന്നു, സെൻറ് ജോസഫ് ദേവാലയം, പാളയത്ത് ഇനിയും ശക്തി വിനായകനും നമുക്കെല്ലാം ചൈതന്യമായി വിളങ്ങുകയല്ലേ? വളരെ സന്തോഷമുള്ള ഒരു സന്ദർഭമാണ്. പ്രത്യേകിച്ചും അത്യന്തം ശോചനീയമായൊരവസ്ഥയിൽ ദീർഘകാലമായി കിടക്കുകയാണ് ഈ പ്രദേശം മുഴുവൻ. വാസ്തവത്തിൽ ദേവസ്വത്തിൻ്റെ ഭൂമിയായിരുന്നു പൂർവിക രേഖകളനുസരിച്ച്. ഇത് വീണ്ടെടുക്കണം, എല്ലാ തരത്തിലും ഐശ്വര്യവത്താവണം എന്നുള്ള മഹാസങ്കല്പം സത്യാനന്ദ സരസ്വതി സ്വാമികൾ
ശക്തമായി മുന്നോട്ട് വെച്ച ഒരു കാലം ഓർമ്മിക്കുകയാണ്. അന്ന് ഇതിന് ഈ ഗോപുരം നിർമ്മിക്കാനുള്ള സമ്മതം കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലായത്. ഏതായാലും സ്വാമിജിയുടെ നേതൃത്വത്തിൽ അന്ന് ഈ അലങ്കാര ഗോപുരത്തിനുള്ള ശിലാസ്ഥാപനം വരെ സംഭവിച്ചു. അതിൻ്റെ സാക്ഷാത്കാരം ഇപ്പോഴാണ് ഉണ്ടായത്. അതിൽ അങ്ങേയറ്റത്തെ സന്തോഷം, ആന്തരികമായ സന്തോഷം അനുഭവിക്കുക. അതെ, നമുക്ക് ഈ വാർത്തയുടെ സമയം അവസാനിക്കുന്നത് കൊണ്ട് നമുക്ക് ഇപ്പോൾ ഇത് ഇവിടെ നിർത്തേണ്ടി വന്നു. പക്ഷേ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അടുത്ത വാർത്തയിൽ ഉണ്ടാകും. എന്തായാലും മഹനീയ ചടങ്ങ് ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. ആതിര തന്നെയാണ്, വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടക്കാൻ പോകുന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എം കെ വിനോദ്.